ഈ ഒന്ന് ഒന്നാമത്തെ ഘട്ടത്തിലെ ഇലക്ഷന് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ എന്നാൽ നാനൂറ് സീറ്റിൽ എത്തില്ല എന്നൊരു ഫീലായിരിക്കാം ബി ജെ പി എപ്പോഴും അവരുടെ ഒരു ഇഷ്ടം നമ്മളെടുത്ത് പഠിച്ചോദിച്ചാൽ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നു ഈ വർഗീയ കാർഡിലേക്ക് പോകുന്നത് കാരണം ഈ വർഗീയ കാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യാ ഹാർലാൻഡിൽ വലിയ രീതി ധ്രുവീകരണത്തിലേക്ക് പോകും ആ ധ്രുവീകരണത്തിലേക്ക് പോകുമ്പോൾ അതിന് ഏറ്റവും വലിയ ഗുണം കിട്ടുക ഈ പറയുന്ന പോലെ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകൾക്കോ അതല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം മേഖലയിലെ സീറ്റുകളുണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഫസുഖൂസാൻ്റെ വക്താവ് അദ്ദേഹത്തിൻ്റെ അയപ്പായ പതിനഞ്ചോളം സീറ്റുകളാണ് മുസ്ലിംസിനെ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന ഇന്ത്യയിലുള്ള അവസ്ഥ അതെ ഒന്നുമുപ്പ് ഇറങ്ങുന്ന മലപ്പുറത്തെ സീറ്റാണ് ഒന്ന് പൊന്നാനിയാണ് പൊന്നാനി എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ ഋഷൻ ഗഞ്ജി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക അതുകൊണ്ടായിരിക്കും ആ ഒരു ഇപ്പം പലപ്പോഴും പോലെ നാനൂറ് സീറ്റ് ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണേക്കാട് ഒട്ടും മോശമാകാൻ പാടില്ല മോശമായിക്കാൻ ഞാൻ ഇമേജിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു കാർഡെടുത്തത് അപ്പോൾ ഗുജറാത്ത് കലാപത്തെ പറ്റിയിട്ട് അന്ന് വന്നൊരു ഒരു സ്റ്റഡി എനിക്ക് ഓർമ്മയുണ്ട് ഗുജറാത്ത് കലാപം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ബി ജെ പി കഫർട്ടബിൾ അല്ലാതെ എന്ന് അയ്യായിരം ആറായിരം വോട്ട് രണ്ടായിരം തൊട്ട് ആറായിരം അങ്ങനെയുള്ള വോട്ടിൽ ബി ജെ പി ജയിക്കുന്ന സ്ഥലമാണ് എന്നാൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്ത് ജയിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരുന്നു എന്ന് അന്നൊരു സ്റ്റഡി വന്നിരുന്നു അപ്പോൾ ഇത് വളരെ കൃത്യമായി അതിന് വന്ന ഇലക്ഷനിൽ ഈ സീറ്റുകളെല്ലാം തന്നെ നമ്മൾ കാണുന്നത് ഒരു വർഗീയ ധ്രുവീകരണമെന്ന് ബി ജെ പി തോത്തുപയർന്നു ഇപ്പോൾ അടുത്ത കാലം ഈ തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ വരെ ആ സ്ഥിതിയിൽ വലിയ മാറ്റവും വന്നിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സമ സമമാണിത് പിന്നെ ഈ രീതിയിലാണോ വായിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ പോസിബിളുണ്ട് കാരണം ഇതൊരു ന്യൂ നോർമലായിട്ട് മാറിയിട്ടുണ്ട് നമ്മളിതിനു മുമ്പ് പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് എലക്ഷൻ ക്യാമ്പയിൻ കണ്ടിട്ടുണ്ട് അന്ന് ഈ വിനയ് കത്യാന പോലെയുള്ള ആളുകളൊക്കെ ഇത്തരം ചില പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതിങ്ങനെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അവരെന്ന് അങ്ങനെയുള്ള ആളുകളാരും ഇത്തരം ഒരു സ്ഥാനത്തെത്തിയത് അപ്പം വാജ്പേയെ സംബന്ധിച്ചിടത്ത് വാജ്പേയ് ആ ബി ജെ പിയുടെ സോഫ്റ്റ് ഫേസ് എന്ന് അറിയപ്പെട്ടിരുന്ന അന്നറിയപ്പെട്ടിരുന്നതാണ് കവിയും ഒക്കെ ആയിരുന്നു സോഫ്റ്റ് ഫേസ് ആയിരുന്നു അഡ്യാനി ഉപപ്രധാനമന്ത്രി പക്ഷേ അഡ്യാനിയുടെ ഭാഗത്തു നിന്നാണ് കുറച്ചും കൂടിയിട്ടുള്ള പരാമർശം അതായത് പക്ഷെ ഈ രീതിയിലുള്ള പരാമർശങ്ങളൊന്നും അവർ പദവിയിലിരിക്കുന്ന സമയത്ത് ഉണ്ടായത് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുജറാത്തിലെ സംഘത്തിൻ്റെ പ്രചാരകനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു സോഷ്യോളജിസ്റ്റ് അച്യുൻ വാക്നിക്കോ മറ്റുവാണെന്ന് തോന്നുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ഇപ്പം പറഞ്ഞ പോലുള്ള കാര്യങ്ങളാണ് അതായത് ഇന്ത്യക്കെതിരെ ഉള്ള ഒരു വലിയൊരു ഗൂഢാലോചന അതിന് ഇന്ത്യയെ സേവ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന രീതിയിൽ അപ്പം ആ രീതി അന്ന് ആ ഇൻ്റർവ്യൂവിന് ശേഷം അദ്ദേഹം ഈ സോഷ്യോളജിയിട്ട് ഭയങ്കര നെഗറ്റീവായ പരാമർശമാണ് മോഡിയെ പറ്റി നടത്തിയത് അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ആ ഒരു കാലം തൊട്ട് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആയവരെ അദ്ദേഹത്തിൻ്റെ ഭീഷണങ്ങൾ അതേ രീതിയിൽ തന്നെ നിൽക്കുകയും അത് ഇന്ത്യയിലെ ഒരു പുതിയ ന്യൂ നോർമലായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കുറേ ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും പക്ഷേ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ ആ ഇലക്ഷൻ ആ ഇലക്ഷൻ തൊട്ടിട്ട് പിന്നെ രണ്ട ലക്ഷനിൽ ഈ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് പോയത് പിന്നെ കംഫർട്ടബിൾ ആയി എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ആ പ്രചാരണത്തിൻ്റെ വികസനത്തിലേക്ക് പാരടൈം ഷിഫ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി ആയതിന് ശേഷമാണെങ്കിലും ഈ പറയുന്ന പ്രസ്താവനകൾ പൂർണ്ണമായിട്ട് അദ്ദേഹം മാറുന്നിട്ടില്ല ഇത്തരം ഘട്ടങ്ങളിൽ ഇത്ര ഇത്തരം പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പം ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പാരടൈം ഷിഫ്റ്റിനെ കുറയ്ക്കുന്നു അതല്ലെങ്കിൽ ഒരു ന്യൂ നോർമൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ഇലക്ഷനിൽ കൂടി ബി ജെ പി എനിക്ക് തോന്നുന്നു ബി ജെ പി തന്നെ വരുമെന്നാണ് കംഫർട്ട് ഒറ്റയ്ക്ക് ബി ജെ പി എന്നെ ഒറ്റയ്ക്ക് നല്ല കൂടി വരും ഈ പറഞ്ഞ നാനൂറ് സീറ്റിലും പോവില്ല അതോടുകൂടി ഇതൊരു ന്യൂ നോർമൽ ഇനി വരാൻ പോകുന്ന ആരാണ് അമിത്ഷാ അമിത്ഷാ ഇതിലും കടത്തി പറയുന്ന ആളാണ് പിന്നെ അതിനുശേഷം പറയപ്പെടുന്ന ആരാണ് യോഗി ആദിത്യനാഥ് മൂപ്പർക്ക് വർത്താനം കുറവാണ് പറയുന്ന ഷാപ്പായി പ്രവൃത്തി കൂടുതലുമാണ് അപ്പോൾ ഇതൊരു ന്യൂ നോർമലായി നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ന്യൂ നോർമലായി നിൽക്ക നിൽക്കണ്ടെങ്കിൽ ഈ തവണ ഈ ബി ജെ പി വലിയ തിരിച്ചടി വരണം അതിനുള്ള ഒരു സ്കോപ്പൊന്നും ഞാൻ കാണുന്നില്ല